ഭരണഘടന വിശുദ്ധ ഗ്രന്ഥമല്ല പക്ഷേ ഇതിലെ ഈ പക്ഷേയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നതിന്റെ കോർ പോയിന്റ് നമ്മൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഭരണഘടന വിമർശനത്തിന് അതീതമായ ഒരു വിശുദ്ധ ഗ്രന്ഥമാണോ എന്നത് ചോദിച്ചാൽ അല്ല എന്ന് ഉത്തരം പറയാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യത്തിന്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് വിയോജിക്കുവാനും വിമർശിക്കുവാനുമുള്ള പൗരന്റെ അവകാശവും സ്വാതന്ത്ര്യവുമാണ് അതുകൊണ്ട് ജനാധിപത്യ സിസ്റ്റത്തിൽ വിമർശിക്കുവാനും വിയോജിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എല്ലാവരും എല്ലാം ഭരണഘടനയും ആ പരിധിയിൽ വരും ഭരണഘടന ഇന്ത്യയിൽ വിമർശനത്തിന് അതീതമല്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഭരണഘടനയെ പോലും വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉറപ്പ് നൽകുന്ന ജനാധിപത്യം എന്ന വ്യവസ്ഥ നിലനിൽക്കുന്നത് ഈ ഭരണഘടനയുടെ ചട്ടക്കൂട്ടിനുള്ളിലാണ് അഥവാ ഭരണഘടനയ്ക്ക് മുകളിലാണ് അതായത് വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്ന ജനാധിപത്യം എന്ന സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ ആത്യന്തികമായി ഭരണഘടന നിലനിൽക്കേണ്ടതുണ്ട് അതാണ് ഇതിന്റെ പ്രധാന പോയിന്റ് കാരണം നാം ഇരിക്കുന്ന കൊമ്പാണ് ജനാധിപത്യമെങ്കിൽ ആ കൊമ്പിനെ വഹിക്കുന്ന വൃക്ഷമാണ് ഭരണഘടന വൃക്ഷത്തെ മറന്നുകൊണ്ട് കൊമ്പ് വെട്ടരുത് എന്ന് സാരം മറ്റൊന്ന് ഭരണഘടന ഒരു പൗരന് ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപരിമിതമായ അൺലിമിറ്റഡ് ആയ സ്വാതന്ത്ര്യമാണോ എന്നതാണ് അല്ല എന്നാണ് അതിന് ഉത്തരം കാരണം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ അപരിമിതമായ അൺലിമിറ്റഡ് ആയ സ്വാതന്ത്ര്യം ഇന്ത്യൻ പൗരന്മാർക്ക് പ്രദാനം ചെയ്യുന്നില്ല സ്വാതന്ത്ര്യത്തിന് ചില പരിധികളുണ്ട് ചില പരിമിതികളുണ്ട് ഉദാഹരണത്തിന് ഭരണഘടനയെയോ ഭരണഘടന ആശയങ്ങളെയോ ഭരണഘടനാ സ്ഥാപനങ്ങളെയോ വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന പൗരന് നൽകുമ്പോൾ ഭരണഘടനയെയോ ഭരണഘടന ആശയങ്ങളെയോ സ്ഥാപനങ്ങളെയോ ആക്ഷേപിക്കാനോ അവഹേളിക്കാനോ നിഷേധിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന പൗരന് നൽകുന്നില്ല അതാണ് അതിൻ്റെ സാരം ഇന്ത്യ നൽകുന്ന സ്വാതന്ത്ര്യം അപരിമിതമല്ല അതിന് ചില പരിമിതികളുണ്ട് ചില ലിമിറ്റേഷൻസ് ഉണ്ട് ചില കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസ് ഒന്നാണ് ഞാൻ പറഞ്ഞത് ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഭരണഘടനാ ആശയങ്ങളെയും അപഹസിക്കാനോ അപകീർത്തിപ്പെടുത്തുവാനോ നിഷേധിക്കുവാനോ ഇന്ത്യൻ പൗരന് സ്വാതന്ത്ര്യമില്ല മറ്റൊരു കാര്യം ഭരണഘടന പൗരന്മാർക്ക് നൽകുന്നത് മൗലിക അവകാശങ്ങൾ മാത്രമല്ല മൗലികമായ ചില കടമകൾ കൂടി ഭരണഘടന പൗരന് നിർദ്ദേശിക്കുന്നുണ്ട് ഭരണഘടന ഒരു പൗരന് ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ ഏറെക്കുറെ ബോധവാന്മാരാണ് ചിലർക്ക് വളരെയേറെ കാര്യങ്ങൾ ഭരണഘടന നൽകുന്ന അവകാശങ്ങളെക്കുറിച്ച് അറിയുകയും ചെയ്യാം കാരണം ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടന അല്ലെങ്കിൽ ഭരണകൂടം അല്ലെങ്കിൽ റിപ്പബ്ലിക്ക് പൗരന് കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഈ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്തു വെക്കും കാരണം നമ്മൾ കിട്ട് മേടിക്കുന്ന വലിയ ഇഷ്ടമാണ് പക്ഷേ തിരിച്ച് ഒരു പൗരൻ റിപ്പബ്ലിക്കിന് കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിനെ കടമകൾ എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് എന്ന് പറയും അങ്ങനെ ഭരണഘടന ഒരു പൗരന് ചില മൗലിക അവകാശങ്ങൾ കൊടുക്കുമ്പോൾ ചില ഡ്യൂട്ടീസ് കൂടി നിർദ്ദേശിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ദേശീയ പതാകയോടുള്ള ആദരവ് അല്ലെങ്കിൽ ദേശീയ പതാകയോടുള്ള അനാദരവ് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തുന്നതിനും അത് ഉപയോഗിക്കുന്നതിനും ചില പ്രോട്ടോകോൾസ് ഉണ്ട് നമ്മൾ അത് ലംഘിച്ചുകൊണ്ട് ദേശീയ പതാക തലതിരിച്ച് ഉയർത്തുകയോ ദേശീയ പതാക മുറിച്ച് ട്രൗസർ പണിയുകയോ ചെയ്താൽ അത് ശിക്ഷാർഹമാണ് ഇന്ത്യയിൽ കാരണം അത് ദേശീയ പതാകയെ ആദരിക്കേണ്ടതുണ്ട് എന്ന പൗരന് ഭരണഘടന നിർദ്ദേശിക്കുന്ന ഡ്യൂട്ടിയുടെ ലംഘനമാവും പതാകയോടുള്ള അനാദരവിൻ്റെ കാര്യം പറയുമ്പോൾ കൗതുകകരമായ ഒരു കാര്യം പറയേണ്ടതുണ്ട് ഇന്ത്യൻ ദേശീയ പതാകയെ താൻ അംഗീകരിക്കില്ല എന്ന് പരസ്യമായി ആദ്യമായി പറഞ്ഞത് സാക്ഷാൽ നമ്മുടെ രാഷ്ട്രപിതാവ് തന്നെയാണ് ദേശീയ പതാക ഡിസൈൻ ചെയ്ത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഗാന്ധി പറഞ്ഞത് ദേശീയ പതാകയുടെ മധ്യഭാഗത്ത് അശോകസ്തംഭം ഉള്ളതിനാൽ ഞാൻ ഈ പതാകയെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വന്ദിക്കയില്ല ഞാനിതിനെ നിഷേധിക്കുന്നു എന്നാണ് പറഞ്ഞത് കാരണം അദ്ദേഹത്തെ അങ്ങനെ പറയിച്ചതിൻ്റെ കാരണം അദ്ദേഹം അഹിംസാവാദിയായിരുന്നല്ലോ ഭരണഘടനയുടെ സെൻട്രൽ ആലേഖനം ചെയ്തിരിക്കുന്ന അശോകസ്തംഭം എന്നത് അശോകൻ്റെ പടയാളികൾ അവരുടെ പരിചയിൽ കൊത്തിയിരുന്ന ചിഹ്നമായിരുന്നു എന്നും അത് ഹിംസയുടെ പ്രതീകമാണെന്നും അതുകൊണ്ട് അഹിംസയിലൂന്നി സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യത്തിൻ്റെ ദേശീയ പതാകയിൽ ഹിംസയുടെ പ്രതീകമായ അശോകസ്തംഭം ഉള്ളതിനാൽ ഞാൻ ഈ പതാകയെ വന്ദിക്കില്ല എന്ന് പരസ്യമായി ആദ്യം പറഞ്ഞത് ശ്രീമാൻ ഗാന്ധി തന്നെയാണ് പക്ഷേ ഗാന്ധിക്കെതിരെ അന്ന് കേസെടുക്കാൻ വകുപ്പുണ്ടായിരുന്നില്ല കാരണം ഗാന്ധി ഇത് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടന രൂപം കൊണ്ടിരുന്നില്ല പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിലാകമാനം ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും
പല പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ഒട്ടനവധി പേരുണ്ട്. ദേശീയ ഗാനത്തെ ആവർത്തിച്ച് തള്ളിപ്പറഞ്ഞിട്ടുണ്ട് സംഘപരിവാർ ശ്രേണിയിലുള്ളവർ. ഇതൊക്കെ പരിശോധിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ആദരവിൻ്റെയും അനാദരവിൻ്റെയും അധ്യായങ്ങൾ പരിശോധിക്കേണ്ടത്. മറ്റൊന്നാണ് ദേശീയ ഗാനം. ഈ ദേശീയ ഗാനത്തെ അനാദരിക്കുന്നത്, ദേശീയ ഗാനം ഉപയോഗിക്കുന്നതിന് ചില പ്രോട്ടോകോൾ ഉണ്ട്, എവിടെ എപ്പോൾ ഉപയോഗിക്കണം എന്നൊക്കെയുണ്ട്. നമ്മൾ ഡപ്പാംകൂത്ത് ആടുന്ന സമയത്തും അല്ലെങ്കിൽ സ്ട്രീറ്റ് ഷോ നടത്തുന്നതെല്ലാം ദേശീയ ഗാനം വികലമായി ആലപിച്ച് നടന്നാൽ അതും നമുക്ക് അകത്തായി ഉണ്ട തിന്നാനുള്ള കുറ്റമായി മാറും. കാരണം ദേശീയ ഗാനത്തെ അനാദരിക്കാൻ പാടില്ല എന്ന ഭരണഘടനയുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ പൗരനുള്ള കടമയുടെ ഭാഗമാണത്. നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. മറ്റുദാഹരണം ഇന്ത്യൻ കറൻസിയുടെ കാര്യം. ഇന്ത്യൻ കറൻസി ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് 2000 രൂപ കൂലി കിട്ടി. ഈ 2000 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് വെള്ളമടിച്ചിട്ട് പിമ്പിരിയായി റോഡിൽ വരുമ്പോൾ ബാക്കി 1000 രൂപയുള്ളൂ, ഇപ്പോഴത്തെ വിലയ്ക്ക് ഈ 1000 രൂപയ്ക്ക് ഒന്നും കിട്ടില്ല എന്ന് തോന്നുമ്പോൾ, എന്നാൽ അതങ്ങ് കീറിക്കളഞ്ഞേക്കാം എന്ന് വിചാരിക്കുകയാണെന്ന് നോക്കുക. വിചാരിക്കുന്നിടത്ത് വരെ ഓക്കെ, പക്ഷേ ഈ കറൻസി കീറിയാൽ ഞാൻ അകത്താകും ഉണ്ടതിനും. കാരണം ഞാൻ ജോലി ചെയ്ത പൈസയാണ് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. കാരണം രൂപയുടെ എൻ്റെ ഉടമസ്ഥ അവകാശം എന്ന് പറയുന്നത് അത് ഒരു താൽക്കാലികമാണ്, അതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. രൂപ ആത്യന്തികമായി റിപ്പബ്ലിക്കിൻ്റെതാണ്, സ്റ്റേറ്റിൻ്റെതാണ്. അതിൻ്റെ കൈകാര്യ അവകാശം ടെമ്പററിയായി എനിക്ക് കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നശിപ്പിക്കാനുള്ള അവകാശം എനിക്കില്ല. അതും ഭരണഘടനയോടുള്ള അനാദരവാണ്. ഇനി ഭരണഘടനയെ തന്നെ ആദരിക്കലും അനാദരിക്കലും എന്ന് പറഞ്ഞാൽ, ഞാനൊരു ബുക്ക് സ്റ്റാളിൽ പോകുന്നു, ഒരു 2 ബുക്കുകൾ വാങ്ങുന്നു. ഒന്ന് ഇന്ത്യൻ ഭരണഘടന, മറ്റൊന്ന് മന്മത കേളികൾ എന്ന ഏതെങ്കിലും ഒരു നോവൽ. ഞാൻ വീട്ടിൽ വരുന്നു, മന്മത കേളികൾ വായിക്കുന്നു. അതിൻ്റെ ടൈറ്റിൽ പോലുള്ള കാര്യങ്ങളൊന്നും അകത്തില്ല എന്നെനിക്ക് തോന്നുന്നു. ഞാൻ എഴുത്തുകാരനെ വിളിച്ചിട്ട് തെറി പറയുന്നു, ഈ പുസ്തകം കൊണ്ട് പരസ്യമായിട്ട് കത്തിക്കുന്നു, ആരും എനിക്കെതിരെ കേസെടുക്കില്ല, ഒന്നും സംഭവിക്കില്ല. നേരെ മറിച്ച് ഞാൻ ഇന്ത്യൻ ഭരണഘടന എടുത്ത് വായിക്കുന്നു, വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാകാതെ പോവുകയോ അല്ലെങ്കിൽ അതിലുള്ളിൽ ഞാൻ അന്വേഷിച്ച വർഗ്ഗസമരമോ തൊഴിലാളി വർഗ സർവാധികൃത്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആർഷ ഭാരതത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ അതെന്നെ അതൃപ്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ ഭരണഘടന എടുത്തുകൊണ്ട് വന്ന് കത്തിക്കാനുള്ള അവകാശം എനിക്കില്ല, അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. അങ്ങനെ കത്തിച്ചാൽ ഞാൻ അകത്താവും. കാരണം അത് ഭരണഘടനയോടുള്ള അനാദരവായി മാറും, അത് നശിപ്പിക്കുന്നത്. കാരണം ഭരണഘടന എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് റിയാലിറ്റി തലത്തിൽ അത് എ ബഞ്ച് ഓഫ് പേപ്പർ എന്നോ ഒരു ബുക്കെന്നോ പറയുമെങ്കിലും അതിനുള്ള മൂല്യം ഇൻ്റർ സബ്ജക്റ്റീവ് റിയാലിറ്റി തലത്തിൽ നമ്മുടെ രാഷ്ട്രത്തെ നിലനിർത്തുന്ന ആധാരശിലയാണ് ഭരണഘടന. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തത്വങ്ങൾ, നിയമങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന ആധാരശില ഭരണഘടനയാണ്. അതിന് മുകളിലാണ് റിപ്പബ്ലിക്ക് നിലനിൽക്കുന്നത്. അതിനെ അനാദരിക്കുക എന്ന് പറഞ്ഞാൽ അനാദരിക്കുന്നവരുടെ എണ്ണം ഒരാളായി, രണ്ടാളായി, നാലായി, 8 ആയി, അങ്ങനെ 16 ആയി, അങ്ങനെ ഗുണിതീഭവിച്ചു പോവുകയും ഒരു സ്റ്റേറ്റിലെ ഭൂരിപക്ഷം ആൾക്കാർ ഈ ഭരണഘടനാ മൂല്യങ്ങളോട് അനാദരവ് പുലർത്തിയാൽ റിപ്പബ്ലിക് എന്ന സങ്കല്പം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. കാരണം റിപ്പബ്ലിക് നിലനിൽക്കുന്നത് ചില സങ്കല്പങ്ങളിലാണ്, അല്ലാതെ റിപ്പബ്ലിക് കെട്ടിപ്പടുത്തിരിക്കുന്നത് ഉരുക്ക് കൊണ്ടും കോൺക്രീറ്റ് കൊണ്ടും അല്ല. അങ്ങനെ റിപ്പബ്ലിക്കിനെ നിലനിർത്തുന്ന ആധാരശിലയായി നിൽക്കുന്ന ആശയങ്ങളുടെ സമാഹാരമാണ് ഭരണഘടന. ഇനി നമുക്ക് ഈയിടെ വിവാദമായി മാറിയ സജി ചെറിയാൻ, മുൻ കേരളത്തിലെ മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന സജി ചെറിയാൻ്റെ ഭരണഘടന സംബന്ധമായ വിവാദത്തിലേക്ക് വന്നാൽ, സജി ചെറിയാൻ ഭരണഘടനയെ വിമർശിക്കുകയായിരുന്നോ ഭരണഘടനയെ അപഹസിക്കുകയായിരുന്നോ എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ കഴിയും, സജി ചെറിയാൻ ഭരണഘടനയെ വിമർശിക്കുകയായിരുന്നില്ല, ഭരണഘടനയെ അപഹസിക്കുകയായിരുന്നു. കാരണം വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഭരണഘടനയിലെ ഒരു പോയിൻറ്റോ പരസ്പര വൈരുദ്ധ്യമോ കൃത്യമായി അതിൻ്റെ റഫറൻസ് നമ്പറോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ്. ഇവിടെ അതല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഭരണഘടനയിൽ അദ്ദേഹം അന്വേഷിച്ച തൊഴിലാളി വർഗ സർവാധിപത്യമോ തൊഴിലാളികൾക്കുള്ള വെൽഫെയറോ ഇല്ല എന്നൊരു കണ്ടെത്തി, പിന്നീട് അതിനകത്തുള്ളത് മുഴുവൻ കുന്തവും കുടച്ചക്രവുമാണെന്നും ഒക്കെയുള്ള കുറച്ച് ആരോപണങ്ങൾ നിരുത്തരവാദപരമായി അദ്ദേഹം ഉന്നയിക്കുക ചെയ്തത്. ഇത് വിമർശനത്തിൻ്റെ പരിധിയിലല്ല പെടുന്നത്, ഇത് അവഹേളനത്തിൻ്റെയും അവഗണനയുടെയും പരിധിയിലാണ് വരുന്നത്. ഇത് ഭരണഘടനയുടെ ഭരണഘടന പൗരനോട് നിർദ്ദേശിക്കുന്ന മൗലിക കടമകളുടെ ലംഘനമാണ്. അത് അതുകൊണ്ട് തന്നെ സജി ചെറിയാൻ ശിക്ഷിക്കപ്പെട്ടേക്കാം, വിചാരണ ചെയ്യപ്പെട്ടേക്കാം, അത് അവിടെ നിൽക്കട്ടെ. നമ്മൾ പരിശോധിക്കുന്നത് സജി ചെറിയാൻ പ്രതിനിധാനം ചെയ്യുന്ന CPM എന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണഘടനയോട് പുലർത്തുന്ന നിലപാട് എന്ത് ആണെന്നാണ്. സജി ചെറിയാൻ സംസാരിച്ചത് CPMന്റെ ഏരിയ കമ്മിറ്റിയെ അഭിസംബോധന ചെയ്താണ്. ഏരിയ കമ്മിറ്റിയെ അഭിസംബോധന ചെയ്തപ്പോൾ ചെങ്കടിയുടെ തണലിൽ നിന്നപ്പോൾ അദ്ദേഹത്തെ ആവേശിച്ച വികാരം എന്താണ് എന്ന് നമുക്കറിയില്ല.
ഒരുപക്ഷേ അദ്ദേഹം 1951 ന് മുൻപ് ആണ് ഈ കാലമെന്ന് ധരിച്ചിട്ടാണോ പറഞ്ഞെന്ന് അറിയില്ല. കാരണം 1951 ൽ സിപിഎം അവരുടെ വർഗ്ഗസ്വഭാവങ്ങളും ആഗോള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലികളും ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട് പാർലമെന്ററി സിസ്റ്റത്തിലൂടെ അധികാരത്തിൽ വരുമെന്നും മത്സരിക്കുകയും ഇലക്ഷൻ നിൽക്കുകയും പാർലമെന്ററി സിസ്റ്റത്തെ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒരു പാർട്ടിയാണ്. പക്ഷെ ലോക ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ചും മാർക്സിയൻ പ്രത്യസംഗതകളിൽ അധിഷ്ഠിതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നും തന്നെ ജനാധിപത്യത്തെയോ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഭരണഘടനകളെയോ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാന സത്യം. പക്ഷേ അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ന് എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ സൗത്ത് നോർത്ത് കൊറിയയിലും ചൈനയിലും ഒക്കെയുള്ളൂ. ഇപ്പോൾ പത്രങ്ങളിൽ ന്യൂസ് കണ്ടുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ ചിലയിടത്ത് ഇടതുപക്ഷ കക്ഷികൾ, സോഷ്യലിസ്റ്റ് കക്ഷികൾ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നു, അവർ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് സഖാക്കൾ സന്തോഷിക്കുമ്പോഴും സൗത്ത് അമേരിക്കയിൽ ഇടതുപക്ഷത്തിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടാകുന്നു സന്തോഷിക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒന്നും തന്നെ ഈ മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ തനതായ അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടികൾ നിലവിലില്ല എന്നുള്ളതാണ്. കാരണം നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടികൾ ചൈനയിലും നോർത്ത് കൊറിയയിലും ഒഴികെ അതായത് രാജ്യങ്ങളിലെ ജനാധിപത്യ രീതികളോടും ഭരണഘടനയോടും ബഹുസ്വരതയോടും സമരസപ്പെട്ടുകൊണ്ട് വർഗസമരത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും പാതകൾ ഉപേക്ഷിച്ച പാർട്ടികളാണ്. ഇന്ത്യയുടെ കാര്യമെടുത്താൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 1951 മുമ്പ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെയോ ഇന്ത്യയുടെ ഭരണഘടനയെയോ ജനാധിപത്യത്തെയോ അംഗീകരിച്ചിരുന്നില്ല. 1948 കൽക്കട്ട തീസിസ് എന്ന് പറയുന്ന സായുധ കലാപമാണ് ഇന്ത്യക്ക് പരിപക്വമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഗ്രാമങ്ങളിലെ കർഷകരെയും കൈത്തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് നഗരങ്ങൾ വളയുകയും പിന്നീട് സ്റ്റേറ്റ് സെൻട്രൽ പോയിന്റുകൾ വളയുകയും പിന്നെ കേന്ദ്രത്തെ വളയുകയും ചെയ്തുകൊണ്ട് അധികാരം പിടിച്ചെടുക്കണം എന്ന് പ്രമേയം പാസാക്കിയ തീസിസ് മുന്നോട്ട് വച്ച പാർട്ടിയാണ്, അത് അംഗീകരിച്ച പാർട്ടിയാണ്. ഇതോടുകൂടി പാർട്ടി നിരോധിക്കപ്പെടുന്നു, പാർട്ടി നേതാക്കന്മാർ അറസ്റ്റിലാകുന്നു, മറ്റുള്ളവർ ഒളിവിൽ പോകുന്നു. പിന്നീട് പാർട്ടി ഈ ലൈനെ ഉപേക്ഷിക്കുകയും വിജയവാഡയിൽ ചേർന്ന അടുത്ത പാർട്ടി കോൺഗ്രസിൽ കൽക്കട്ട തീസിസിനെ തള്ളിക്കളയുകയും അതിൻ്റെ ഉപജ്ഞാതാവായിരുന്ന രണദിവയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തുകൊണ്ട് നെഹ്റുവിനോട് സമസ്ത അപരാധവും പറഞ്ഞ് മാപ്പിരന്ന് ജനാധിപത്യ സിസ്റ്റത്തെ അംഗീകരിച്ചുകൊണ്ടും ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ടും പാർലമെൻ്ററി രീതിയിൽ ഇലക്ഷനുകൾ നേരിടാൻ തുടങ്ങിയ പാർട്ടിയാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അതുകൊണ്ട് സജീച്ചെറിയാൻ പറഞ്ഞതിൻ്റെ വികാരം എന്താണെന്ന് അറിയില്ല എങ്കിൽ പോലും ഇതിൻ്റെ പേരിൽ CPM കല്ലെറിയപ്പെടുമ്പോൾ അതിൽ നൈതനികതയുടെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ന് 1848 പ്രസിദ്ധീകൃതമായ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വിശ്വസിക്കുന്നവരല്ല. ഇന്ത്യയിലെ ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അവരുടേതായ പാർട്ടി ഭരണഘടനകൾ, മാർഗരേഖകളുണ്ട്. ആ മാർഗരേഖകളെല്ലാം തന്നെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നത് ഇന്ത്യൻ ജനാധിപത്യ രീതിയിൽ ഇലക്ഷനുകളെ നേരിടുകയും അധികാരത്തിൽ വരുന്ന ജനാധിപത്യ സമ്പ്രദായത്തെയാണ്. അട്ടിമറി വിപ്ലവങ്ങളെയോ വർഗസമരത്തെയോ ഇന്ന് അവർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടികളല്ല. അപ്പോൾ ഇത് പണ്ട് അമ്മാവൻ്റെ ആന ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് ചേടക്കാരൻ്റെ ആസനത്തിൽ തഴമ്പുണ്ടാകില്ല എന്ന് പറഞ്ഞ പോലെയാണ് CPMൻ്റെ ആസനത്തിൽ ഇന്ന് വർഗസമരത്തിൻ്റെ തഴമ്പയില്ല. മാത്രമല്ല മാർക്സിസ്റ്റുകാർ പ്രഘോഷിച്ച് നടന്ന മലകളെ കിളച്ച് മറിച്ച പടുവൃദ്ധൻ്റെ കഥകളൊക്കെ ഇന്ന് അവർ മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി മറ്റുള്ള 1848 പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന പാർട്ടി ആണെന്ന രീതിയിൽ അവരെ കല്ലെറിയുന്നതിനോട് യോജിപ്പില്ല. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സിസ്റ്റത്തെയും ജനാധിപത്യ രീതിയെയും അതിനാസ്പദമായ ഭരണഘടനയെയും അംഗീകരിക്കാത്തവരായി ഉണ്ടായിരുന്നത് മാർക്സിസ്റ്റുകൾ മാത്രമല്ല എന്നുള്ളതാണ്. പക്ഷേ മാർക്സിസ്റ്റുകൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുമ്പോൾ അതർ സൈഡിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടാതെ, ഹൈലൈറ്റ് ചെയ്യപ്പെടാതെ അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടനയെ അതിൻ്റെ ആരംഭദേശം മുതൽ അംഗീകരിക്കാത്തവരാണ് സംഘപരിവാർ, RSS പക്ഷത്തുള്ളവർ. RSSൻ്റെ സൈദ്ധാന്തിക ആചാര്യനായ ഗോൾവർക്കർ ഇന്ത്യൻ ഭരണഘടന ആർഷഭാരത സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നും അതിൽ വൈദേശികമായ അനവധി അംശങ്ങൾ അടങ്ങിയതാണെന്നും അത് മുന്നോട്ട് വെക്കുന്ന ഈക്വാലിറ്റി എന്ന് പറയുന്നത്, സമത്വം എന്ന് പറയുന്നത് ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഘടകവിരുദ്ധമായ സംഗതിയാണെന്നും പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഭരണഘടനയിൽ ഇന്ദിരാഗാന്ധി മതേതരത്വവും സോഷ്യലിസവും എഴുതി ചേർത്തപ്പോൾ ഇതിനെതിരെ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം ഉണ്ടാക്കിയത്, ഏറ്റവും കൂടുതൽ നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചതും സംഘപരിവാർ തന്നെയാണ്. കാരണം സംഘപരിവാർ മതേതരത്വത്തിനും
സോഷ്യലിസം എന്ന ആശയത്തിനും എതിരായിരുന്നു. സംഘപരിവാർ ശാഖയിൽപ്പെട്ട ധാരാളം ആൾക്കാർ പല ഘട്ടങ്ങളിലും പലയിടത്തും ഭരണഘടനയ്ക്ക് എതിരെ സംസാരിച്ചിട്ടുണ്ട്. അടുത്തൊരു ഉദാഹരണം പറഞ്ഞാൽ സംഘപരിവാറിൻ്റെ സഹയാത്രികനായ ഹൈക്കോർട്ട് ജഡ്ജിസ്റ്റായിരുന്ന നഗരേഷ് പറഞ്ഞൊരു അഭിപ്രായം, ധർമ്മ സങ്കല്പത്തെ അവഗണിച്ച ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്നാണ്. ഇത് അഭിഭാഷക പരിഷത്തിൻ്റെ യോഗത്തിലാണ് അദ്ദേഹം ഈ അഭിപ്രായം മുന്നോട്ട് വച്ചത്. ഇവിടെ സംഘപരിവാർ ശ്രേണിയിലുള്ള ഗോൾവർക്കർ മുതൽ നഗരേഷ് വരെയുള്ളവരുടെ അഭിപ്രായ പ്രകടനങ്ങളും അതർ സൈഡിൽ സജി ചെറിയാൻ പ്രകടിപ്പിച്ച അഭിപ്രായ പ്രകടനവും തമ്മിൽ പ്രകടമായ ഒരു വ്യത്യാസമുണ്ട്. എന്തെന്ന് വെച്ചാൽ, സംഘപരിവാർ ശ്രേണിയിലുള്ളവർ ഭരണഘടനയുടെ പല തത്വങ്ങളോടും അതിൻ്റെ മൂല്യങ്ങളോടും അന്തസത്തയോടും യോജിക്കുന്നില്ല എന്നത് അവർ പരസ്യമായി പ്രകടിപ്പിച്ചത് അത്രയും സഭ്യമായ ഭാഷ കൊണ്ടാണ്. കാരണം അവരുടെ ഭാഷ, അവർ പറഞ്ഞ വാചകങ്ങളെ എടുത്താൽ അവരതിനെ വിമർശിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മതേതരത്വം എന്നത് ഇന്ത്യയുടെ സനാതന സംസ്കാരവുമായി യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈദേശിക അംശങ്ങൾ കുത്തിനിറയ്ക്കപ്പെട്ടതാണ് ഭരണഘടന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാരതീയമായ പലതും ഇല്ലാത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതെല്ലാം തന്നെ സഭ്യതയുടെ ഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ വിമർശനത്തിൻ്റെ പരിധിയിൽ അതിനെ പെടുത്താൻ കഴിയുള്ളൂ. പക്ഷേ സജിച്ചെറിയാൻ പ്രയോഗിച്ച ഭാഷ വിമർശനത്തിൻ്റെ പരിധിയിൽ വരില്ല. അദ്ദേഹം ഉപയോഗിച്ച ഭാഷയും ശൈലിയും ഭരണഘടനയെ അവഹേളിക്കുന്ന അപഹസിക്കുന്ന ശൈലിയായിരുന്നു. ഇതാകട്ടെ ഭരണഘടന പൗരന്മാരോട് നിർദ്ദേശിക്കുന്ന ഭരണഘടനയെയും അതിൻ്റെ മൂല്യങ്ങളെയും മാനിക്കേണ്ടതുണ്ട്, ആദരിക്കേണ്ടതുണ്ട് എന്ന മൗലിക കടമയുടെ ലംഘനമാകും. അവിടെയാണ് സജി ചെറിയാനെ നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടി വരുന്നത്. എൻ്റെ വ്യക്തിപര അഭിപ്രായത്തിൽ സജി ചെറിയാൻ CPM-കാരൻ ആയതുകൊണ്ട് കല്ലെറിയപ്പെടുകയല്ല വേണ്ടത്. ഒരു ഇന്ത്യൻ പൗരൻ അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ കടമകൾ അറിയാതെ ഇലക്ഷന് നിൽക്കുകയും മത്സരിക്കുകയും സാംസ്കാരിക മന്ത്രിയുടെ പദം വരെ അലങ്കരിച്ചു എന്നുള്ളതാണ് നാം ചോദ്യം ചെയ്യേണ്ടത്. അധികാരലബ്ധിയുടെ സമയത്ത് ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യം ചെയ്തുകൊണ്ട് ഞാൻ ഇന്ത്യൻ ഭരണഘടനയെ സാക്ഷിയാക്കി അധികാരമേൽക്കുന്നുവെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ആളാണ് സജി ചെറിയാൻ. അതേ വ്യക്തിയാണ് ഇന്ത്യൻ ഭരണഘടന കേവലം കുടയും കുടച്ചക്രവും ആണെന്നും തൊഴിലാളികളെ ചൂഷണം ചെയ്യാനുള്ള, തൊഴിലാളികൾക്ക് വെൽഫെയർ ഒന്നുമില്ലാത്ത, ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഉപാധിയാണെന്ന് പറഞ്ഞത് അൾട്ടിമേറ്റ്ലി ഭരണഘടന അന്തസ്സത്തെ വെല്ലുവിളിക്കുകയാണ്, ഭരണഘടനയെ നിഷേധിക്കുകയാണ്, അപഹസിക്കുകയാണ്. അതാണ് പോയിന്റ്. ഇനി മറ്റൊന്ന്, ഭരണഘടന രാജ്യത്തിൻ്റെ പൗരന്മാരോട് നിർദ്ദേശിക്കുന്ന മൗലിക കടമകളിൽ മറ്റ് ചിലതുകൂടി നമ്മൾ ഈ അവസരത്തിൽ ഹൈലൈറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, എല്ലാ മത ഭാഷ പ്രാദേശിക വൈവിധ്യങ്ങൾക്കും അതീതമായി സൗഹാർദ്ദവും സാഹോദര്യവും മനോഭാവവും വളർത്തുക. ഇത് ഭരണഘടനയുടെ 51A(c) ആണ്, Article 51A(c) ആണ്. അത് പറയുന്നത് എല്ലാ മത ഭാഷ പ്രാദേശിക വൈവിധ്യങ്ങൾക്കും അതീതമായി സൗഹാർദ്ദവും സാഹോദര്യ മനോഭാവം വളർത്തുക എന്നതാണ്. ഇത് ആരോടാണ് പറയുന്നത്? ഒറ്റപ്പെട്ട പൗരന്മാരോട് എന്നതുപോലെ തന്നെ ഭരണഘടനയെ കൈകാര്യം ചെയ്യുന്ന, ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്ന, ഭരണഘടനയെ പ്രയോഗിക്കുന്ന, ഭരണഘടനയുടെ നടത്തിപ്പുകാരായ ലെജിസ്ലേറ്ററിനോടും എക്സിക്യൂട്ടീവിനോടും ജുഡീഷ്യറിയോടാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൽ എല്ലാ മതഭാഷ പ്രാദേശിക വൈവിധ്യങ്ങൾക്കും അതീതമായി സൗഹാർദ്ദവും സാഹോദര്യ മനോഭാവം വളർത്താൻ പറയുന്നത് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം എത്ര അളവിൽ പാലിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ചില പ്രത്യേക പ്രദേശങ്ങളെയും ചില പ്രത്യേക ഭാഷകളെയും ചില പ്രത്യേക സംസ്ഥാനങ്ങളെയും ഇന്ത്യയുടെ ഇന്ത്യയുടെ കോറിനോട് അല്ലെ ഇന്ത്യൻ സംസ്കൃതിയോട് ചേർത്ത് വെക്കാൻ പോലും തയ്യാറാകാത്ത രീതിയിൽ അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നൊരു മനോഭാവം ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടികൾക്കുണ്ടെങ്കിൽ അവർ ഭരണഘടന അതിനെ കൈകാര്യം ചെയ്യുന്നവരോടും ഇന്ത്യൻ പൗരന്മാരോടും ആവശ്യപ്പെടുന്ന ഒരു ഡ്യൂട്ടി ലംഘിക്കുകയാണ്, 51A(c) ലംഘിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, ഭരണഘടന പൗരനോട് അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതിനോട് ആവശ്യപ്പെടുന്ന ഒരു ഡ്യൂട്ടിയാണ്, നിർദ്ദേശിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് ബഹുസ്വര സംസ്കാരത്തിൻ്റെ പാരമ്പര്യത്തെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. അത് 51A(f) ആണ്. ബഹുസ്വര സംസ്കാരത്തിൻ്റെ പാരമ്പര്യത്തെ വിലമതിക്കണം. ഇന്ത്യയുടെ പൊതു പാരമ്പര്യം എന്ന് പറയുന്നത് അനവധിയായ ബഹുസ്വര ഉപസംസ്കാരങ്ങളുടെ ശേഖരമാണ്. ഇതിനെ എല്ലാത്തിനെയും ഏകോപിപ്പിച്ച് രാഷ്ട്രത്തിന് വേണ്ടി നിലനിർത്തണം, അതിനെ റെസ്പെക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ ബഹുസ്വര സംസ്കാരം എന്ന് പറഞ്ഞാൽ അതിൽ ഇസ്ലാമിൻ്റെ സംസ്കാരം വരും, പാഴ്സിയുടെ സംസ്കാരം വരും, ക്രിസ്ത്യാനിറ്റിയുടെ സംസ്കാരം വരും, യഹൂദൻ്റെ സംസ്കാരം വരും. പക്ഷേ ഈ ഇന്ത്യൻ ഗവൺമെൻറ് ഹൈന്ദവമായ സംസ്കാരങ്ങൾക്ക് പുറമേ അഹൈന്ദവുമായ, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള സംസ്കാരധാരകളെ ഏതളവിലാണ് സ്വീകരിക്കുകയും
ഇന്ത്യൻ ബഹുസ്വരതയോട് ചേർത്ത് വെക്കുകയും ചെയ്യുന്നതെന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തിയാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണെന്ന്. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ ഭരിക്കുന്നവർ ഭരണഘടന കൈകാര്യം ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് 51AF ന്റെ നഗ്നമായ ലംഘനമാണ്. മറ്റൊന്നാണ് ഭരണഘടന 51AH ശാസ്ത്രബോധവും മാനവികതയും അന്വേഷണാത്മകതയും പരിഷ്കരണ മനോഭാവവും വികസിപ്പിക്കാനാണ് ഭരണഘടന പൗരന്മാരോടും അതിൻ്റെ ഭരണഘടനയുടെ കൈകാര്യകർത്താക്കളോടും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നവരോടും ഡ്യൂട്ടിയായി നിർദ്ദേശിക്കുന്നതാണ്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ് പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ എത്രത്തോളം മതാത്മകനാണെന്നും പ്രത്യേകിച്ച് ഹൈന്ദവ ബിംബങ്ങളിൽ കിടന്ന് മുങ്ങി ആറാടുകയാണ് അദ്ദേഹം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവർ മുന്നോട്ട് വെക്കുന്ന ശാസ്ത്രം എന്താണെന്ന് നമുക്കറിയാം. അശാസ്ത്രീയതയും സ്യൂഡോ സയൻസിൻ്റെയും പ്രചാരകരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതും ഇതിൻ്റെ ഭരണഘടനയുടെ കൈകാര്യകർത്താക്കളായിരിക്കുന്നവർ. ഒരു ഹൈക്കോർട്ട് ജഡ്ജിയാണ് പറഞ്ഞത് മയിലിൻ്റെ കണ്ണീരിൽ നിന്നാണ് മയിൽ പ്രത്യുത്പാദനം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടന കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ തന്നെ ഭരണഘടനയുടെ ഇത്തരം ഡ്യൂട്ടികൾ ഭരണഘടന നിർദ്ദേശിക്കുന്ന ഡ്യൂട്ടികൾ സൗകര്യപൂർവ്വം വിസ്മരിക്കുകയും അതിനെ നിഷേധിക്കുകയും അതിന് ഘടകവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നതെന്ന നഗ്നസത്യം ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഭരണഘടനയുടെ ലംഘനമല്ലേ, ഇത് ഭരണഘടന കൊടുക്കുന്ന ഡ്യൂട്ടിയിൽ നിന്നുള്ള വ്യതിചലനമല്ലേ എന്ന് ചോദിച്ചാൽ അതേ എന്ന് തന്നെയാണ് ഉത്തരം. സജിച്ചെറിയാൻ അസഭ്യമായ ഭാഷാപ്രയോഗങ്ങൾ കൊണ്ട് പറഞ്ഞത് അസഭ്യമായ ഭാഷകൾ പ്രയോഗിക്കാതെ ഭരണഘടനയെ അനുവർത്തിക്കുന്നുവെന്നും ഭരണഘടനയെ മുൻ ചേർത്ത് പിടിക്കുന്നുവെന്നും നാട്യം വെച്ചുകൊണ്ട് പ്രവൃത്തിയിൽ ഭരണഘടനയുടെ അന്തസ്സത്തെ ഭരണഘടന നിർദ്ദേശിക്കുന്ന ഡ്യൂട്ടികളെ ലംഘിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നാൽ അതും ഭരണഘടനയുടെ ലംഘനമാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ എടുക്കേണ്ടത് സജിച്ചെറിയാനെ കല്ലെറിയുന്നതിൽ തെറ്റില്ല. പക്ഷേ കല്ലെറിയുമ്പോൾ ഒന്ന് ഓർക്കേണ്ടത് സജിച്ചെറിയാനെ എന്ത് ചെയ്യണമെന്നുള്ളത് ഭരണകൂടം തീരുമാനിക്കുന്ന കാര്യമാണ്. വിചാരണയും ശിക്ഷയോ അത് അതിൻ്റെ വഴിക്ക് പോകും, നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും. പക്ഷേ നമ്മളുടെ മുന്നിലുള്ളത് ഭരണഘടന ഒരു പൗരന് കൊടുക്കുന്ന മൗലിക അവകാശങ്ങൾ മാത്രമല്ല ഭരണഘടന പൗരനും ഭരണഘടന കൈകാര്യം ചെയ്യുന്നവർക്കും ചില മൗലിക കടമകൾ കൂടി കൊടുക്കുന്നുണ്ടെന്നും ഈ കടമകൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കുവാനും ഇത് പ്രവൃത്തി കൊണ്ട് നമ്മൾ ഇത് അതിനോട് സമരസപ്പെടുകയും അതിനോട് കോംപ്രമൈസായി അത് ഫുൾഫിൽ ചെയ്യുന്നവരാണോ എന്ന അന്വേഷണം നടത്താൻ വേണ്ടിയും അത്തരം ചർച്ചകൾക്കും വേണ്ടിയാണ് ഈ വിവാദങ്ങളെ നാം ഉപയോഗിക്കേണ്ടത്. ഇത്രയും മാത്രം ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നന്ദി, നമസ്കാരം.